السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بر الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشتري نفسه ابتغاء مرضات الله والله رؤوف اللَّهُ رَؤُوفٌ بِعِبَادِهِ. صدق الله. الله سبحانه وتعالى അശായിഖന്മാരോടുള്ള സ്നേഹം നിലനിർത്തി അവരുടെ ഖദമിലായിട്ട് പൊരുത്തത്തിലും ഗുരുത്വത്തിലുമായി അവരുടെ റഹ്മത്തിലായിട്ട് നമ്മെ ജീവിപ്പിച്ച് അവരുടെ ഹുദൂരിയത്തിലായിട്ട് നമ്മെ മരിപ്പിക്കാൻ മരിപ്പിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നിങ്ങളെ സുദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. മഹാനായിരിക്കുന്ന അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന ആണ്ടാണ് ഈ വിശുദ്ധ റംളാന്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണത്. അപ്പോ നമ്മൾ ആണ്ടാചരിക്കുമ്പോൾ അവിടുത്തെ മദഹ് പറഞ്ഞ് ഇതൊരു മൗലിദായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് അതിൻ്റെ പറക്കത്ത് കരസ്ഥമാക്കുക. എല്ലാ ദിവസവും മഷായിഖന്മാരെ ഓർക്കലും അവരെപ്പറ്റി സംസാരിക്കലും മഷായിഖിന്റെ കീഴിലുള്ള മക്കൾക്ക് ആവശ്യമാണ്. അതില്ലെങ്കിലും മാസത്തിലുമില്ലെങ്കിലും വർഷാന്തമെങ്കിലും അവരുടെ ഉറൂസ് അനുബന്ധിച്ച് നമ്മളെ ഓർമ്മയിൽ നമ്മൾ കൊണ്ടുവരാതിരുന്നാൽ അത് ഒരു വല്ലാത്തൊരു അവലക്ഷണമായിട്ട് നാം മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ മഹത്വം. അറിയാത്തവരാരും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കാണൂല. അതുകൊണ്ട് തന്നെ ബർക്കത്തിനും വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് മാത്രം ഒരല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആമുഖമായിട്ട് തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധരായ സ്വഹാബത്ത്. സ്വഹാബത്തിനെ സംബന്ധിച്ച് നാം പഠിച്ചു വച്ചതുപോലെ തന്നെ സുറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചുകൊണ്ടൊരൽപ്പം ആ തിരുമുന്നിൽ നിന്നാൽ സ്വഹാബി എന്നുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഇവരെല്ലാവരും മഹത്തുക്കളാണ്. വിശിഷ്യ അബൂബക്കർ സിദ്ദീഖ് എന്നവര്, ഉമർ എന്നവര്, ഉസ്മാൻ എന്നവര്, അലിയാർ തങ്ങള്, അഷറത്തുലും ബഷീർ, ഇങ്ങനെ വരുന്ന ഒരുപാട് സ്വഹാബത്ത്. ഇവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം മഹത്വങ്ങളുണ്ട്. ഒരിക്കലും നാം അത് നിഷേധിച്ചുകൂടാ. ഇസ്ലാമിൻ മില്ലിൽ നിന്നിട്ട് ഒരൽപ്പം അന്യം നിന്ന് പോകുന്ന കൂട്ടരാണ് ഷിയഴി വിഭാഗം. അവര് മുത്തുനബിയുടെ കുടുംബത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് അതിൻ്റെ എതിരിൽ സ്വഹാബത്തിനെ ആക്ഷേപിച്ചും പരിഹസിച്ചും ചെറുതാക്കിയും കാണുന്ന ഒരു വല്ലാത്തൊരു പ്രവണത. നമ്മുടെ രാജ്യത്തൊന്നുമില്ല, എങ്കിലും നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇറാനിൽ പ്രത്യേകിച്ചും ഇറാഖിന്റെ ചില ചില പ്രവിശ്യകളിലൊക്കെ അവര് ധാരാളം കാണും. സത്യത്തിൽ അവര് നരകത്തിന്റെ വക്താക്കളാണ്, സ്വഹാബത്തിനെ ആക്ഷേപിച്ച കാരണം കൊണ്ട് മാത്രം. ആരൊക്കെ അവരെ ആക്ഷേപിക്കുന്നത്? സിദ്ദീഖ് എന്നവരെ, ഉമർ എന്നവരെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ തരം താഴ്ത്തിയിട്ട് അലിയാരെ പുകഴ്ത്താൻ വേണ്ടി മാത്രം
നിയുക്തരായതുപോലെ ഒരു വിഭാഗം ആളുകൾ. നാം പ്രത്യേകം ശ്രദ്ധിക്കണത് വിഷയം, അള്ളാഹുവിൻ്റെ റസൂൽ അലിയാരുടെ മുഖം നോക്കിയിട്ട് അലി നിന്നെ മുഹിബ്ബുൻ മുഖസിത്തും ഫീഹി ഫീക ഫിന്നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി, നിന്നെ അളവറ്റ് സ്നേഹിക്കുന്നവരും നിന്നെ ദേഷ്യം വെക്കുന്നവരും നിന്നെ ചൊല്ലി നരകത്ത് കയറുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അല്ലാൻ റസൂലിന്റെ ഈ ഉദ്ദേശം ഷിയായി വിഭാഗത്തിനെ സംബന്ധിച്ച് മഹാന്മാര് ഈ അദീസ് ഉദ്ധരിച്ച് തന്നെ വിലയിരുത്തുന്നു. ഇവരൊരു കൂട്ടക്കാരായിട്ട് അലിയാരുടെ മഹത്വം മാത്രം പറഞ്ഞ്, അലിയാരുടെ മഹത്വം നമ്മൾ എല്ലാവരും അംഗീകരിക്കും, അത് പറയും, അത് പറയാത്തവരും അംഗീകരിക്കാത്തവരും. സുന്നിയല്ല മുസ്ലിം ലോകത്ത് അവർക്ക് സ്ഥാനമില്ല, അതിൽ തർക്കമില്ല, പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമറന്നവരെ ഇവരെ ആക്ഷേപിച്ച് കൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ഇങ്ങനൊരു പ്രസ്ഥാനമായിട്ട് രൂപപ്പെട്ട് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ഒരു പിയച്ച പ്രസ്ഥാനമാണത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പ്രത്യേക നാടകങ്ങൾ അതുപോലെ തന്നെ പലതും ഇറക്കി വിടുന്ന, ഞാൻ അങ്ങോട്ടൊന്നും കിടന്നിറങ്ങി സംസാരിക്കുകയല്ല, അവിടെയല്ല പ്രശ്നം കിടക്കുന്നത്, മനസ്സിലായ? അവിടെയല്ല പ്രശ്നം കിടക്കുന്നത്. അവർക്ക് ദീർഘിച്ച് പറഞ്ഞ ഒരുപാട് വിഷയം അധികരിച്ചു പോകും. ഷീ അറ്റു അലീന, ഷിയാക്കളെ സംബന്ധിച്ചുള്ള തഫ്സീർ, അലിയാരുടെ പാർട്ടി, അലിയാരുടെ പേരിൽ മാത്രം നിലകൊണ്ട് നിൽക്കുന്ന പാർട്ടി, ബാക്കിയൊക്കെ അവർ തള്ളും. നസൻ ഹുസൈൻ ഫാത്തിമ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ അവർ ബഹുമാനിച്ച് വച്ചിട്ട് പിന്നെ അപ്പുറമുള്ള മഷായിഖന്മാരെ മുഴുക്കെ തള്ളും. ഇതിനവർക്ക് ഒരു ലക്ഷ്യവുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമല്ല ജാഫർ സ്വാദത്ത് തങ്ങളെ ഇവര് ആക്ഷേപിക്കും. അതിനെന്താണ് അവർക്ക് തെളിവുള്ളത്? മഹാനവർഗർ അലിയാർ തങ്ങളുടെ മക്കൾ പരമ്പരയിൽപ്പെട്ടതല്ലേ? അടുത്ത മുനല്ലേ? ആക്ഷേപിക്കും, നന്നായിട്ട് ആക്ഷേപിക്കും. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ. പിയച്ച ഇവർക്ക് ഒരു ഗ്രന്ഥമോ ഇവർക്കൊരു പ്രത്യേക വിശ്വാസമോ ഒന്നും ഇറക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കൂട്ടക്കാർ, അത് റസൂലുള്ളാന്റെ കുടുംബത്തിന്റെ പേരിൽ അങ്ങനെ നിലക്കുന്നത് കൊണ്ട് മുസ്ലിം സൊസൈറ്റിയിൽ അവരെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം, അവരെ വിശ്വസിക്കുന്നത് മാത്രം സത്യം, ബാക്കിയുള്ളവരൊക്കെ പിയച്ചവര്. എന്താവട്ടെ, ഞാനൊന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തി എന്ന് മാത്രം. വല്ലാത്തൊരു വിഷമം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം. അപ്പോ അതിൽ നിന്ന് നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടവരല്ല. അതിനെപ്പറ്റി മഹാനായിരിക്കുന്ന അലി സൈനുല്ലാബിദ്ദീൻ റളിയല്ലാഹു അൻഹു, ഹുസൈനാർ തങ്ങളുടെ ഒരൊറ്റ മോൻ മാത്രമുണ്ടായിരുന്ന കർബല യുദ്ധത്തിൽ നിന്ന് ബാക്കിയായി ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മോൻ, വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ തിരുമുന്നിലായിരുന്നു സഹാബത്തും ശേഷമുള്ളവരൊക്കെ ഇന്ന് പഠിച്ചിരുന്നത്. വല്ലാത്ത ബഹുമാനം കൊടുത്തിരുന്നു. ഇറാഖിൽ നിന്ന് ഇത്തരം വിഭാഗം വന്ന് അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് എന്നിട്ട് അലിയാരുടെയും കുടുംബത്തിന്റെയും മഹത്വം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊണ്ടിരുന്നപ്പോ സൈനുല്ലാബിദ്ദീൻ തങ്ങൾ ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വല്ലദീന ഉഖരിജു മിൻ ദിയാരിഹിം എന്ന് പറയുന്ന ആയത്തപ്പെട്ട മുഹാജിർ എന്ന് പറയുന്ന കൂട്ടത്തില് നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല. എന്നാ പിന്നെ വല്ലദീന തബബ്ബ ഉദ്ധാറവൽ ഈമാന എന്ന് പറയുന്ന അൻസ്വാർ എന്ന് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. എങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞ് അവരെ ആ ഹളറത്തിൽ നിന്ന് ഇറക്കി ആട്ടിയോടിച്ച ചരിത്രം ചരിത്രത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. കാരണം ഇവർ പിയച്ചവരാണ്. ഇവരാരെ പുകഴ്ത്താനാ വന്നത്? സൈനുല്ലാബിദ്ദീൻ തങ്ങളെ പുകഴ്ത്താൻ വേണ്ടി. ശരിയാ, സൈനുല്ലാബിദ്ദീൻ തങ്ങളെ പുകഴ്ത്താൻ ഒരുപാടുണ്ട്. അഹ്ലുബൈത്തിൽപ്പെട്ട മഹാനല്ലേ?
വല്ല മുറബ്ബിയായ ഷെയ്ഖല്ലേ. പക്ഷേ ഇവര് പറഞ്ഞ് വന്ന് 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 എന്താ സംഭവിച്ചത്? ഐഷ ബീവി, സിദ്ദീഖ് എന്നവര്, ഉമർ എന്നവര് ഇവരെ കെട്ടി താഴ്ത്താൻ വേണ്ടി മെനക്കെട്ടു. ഇതാണ് ഇവർ പേക്കാൻ കാരണം. ആ കാലഘട്ടത്തിൽ വല്ലാത്ത വിഷമമായിരുന്നു. ആ വിഷമം അതിലേക്ക് സൂചന നൽകി പലതും അവര് ഷിയ, അതിൻ്റെ ഇതിൻ്റെ റഫുലത്ത് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടക്കാർ വന്നു. റഫുലത്ത് എന്ന് പറഞ്ഞ കൂട്ടക്കാർ ഷിയൻ്റെ എതിര്, അതായത് നിങ്ങൾ അങ്ങനെ അലിയാരെയും വരും കുടുംബത്തിനും വല്ലാതെ ഇഷ്ടപ്പെട്ടെടുത്ത് എന്ന് പറഞ്ഞ റഫുലത്ത് അങ്ങനെ വന്നു. പക്ഷെ അതല്ല റഫുലത്ത്. റഫുലത്ത് എന്ന് പറയുന്നത് ഇവരെ മാത്രം ഇഷ്ടപ്പെട്ട് മറ്റോലെ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ അതിൽ പെടരുത്. ഇതിനാണ് റാഫിൽ റാഫിൽ എന്ന് പറയുന്നത്. മഹാനരിക്ക് ഇമാം ഷാഫിഈ തങ്ങൾ വിഷമിച്ചുകൊണ്ടിട്ട് വിഷമിച്ചുകൊണ്ടാ പാടിയത്. ലോകാന റഫുലൻ ഉബുഹാലി മുഹമ്മദി ഫല്യഷ്ഹദി സഖലാനി അന്നീ റാഫിലി. നിങ്ങൾ ഈ പറയുന്ന റഫുലത്ത് അള്ളാഹുവിൻ്റെ മുത്തുനബിയുടെ കുടുംബത്തോടുള്ള സ്നേഹമാണെങ്കിൽ ഫല്യഷ്ഹദി സഖലാൻ, ജിന്നും ഇൻസും സാക്ഷി നിന്ന് പറയട്ടെ, അന്നി റാഫിദി, ഞാൻ റഫുലത്തിൻ്റെ ആളാണെന്ന്. അവിടെയല്ല തർക്കം കിടക്കുന്നത്. അലിയാരെയും കുടുംബത്തിനെയും സ്നേഹിക്കുന്നവരോടൊപ്പം മറ്റു സ്വഹാബത്തിനെ ആക്ഷേപിക്കാൻ മെനക്കെടുന്ന ആ ദുഷിച്ച ചിന്താഗതി ഇതില്ലാതാക്കണമെന്നാണ് ഇമാം ഷാഫിഈ തങ്ങൾ വിശദീകരിച്ചു പറയുന്നത്. മനസ്സിലായി? ഇതാണ് ഷിയത്തു അലി എന്ന് പറയുന്ന ഷിയാക്കളുടെ സ്വഭാവം. അത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അലിയാരുടെ മതവും അലിയാരുടെ ശ്രേഷ്ഠതയും എടുത്തു പറയൽ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ത്വരീഖത്തിൻ്റെയൊക്കെ പിതാവാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അലിയുൽ കറമല്ലാഹു വജ്ഹ, അങ്ങനെയുള്ള അലിയാരെ നമ്മൾ സാധാരണ വിളിക്കല് അലിയുൽ കറമല്ലാഹു വജ്ഹു. എന്താ അതിൻ്റെ അർത്ഥം? വല്ലാത്തൊരർത്ഥമുള്ള പദമാണ്. മറ്റു സ്വഹാബത്തിനില്ലാത്ത, മറ്റു മഹാന്മാരെ ആരെയും വിളിക്കപ്പെടാത്ത ഒരു വല്ലാത്തൊരു കെലിമത്താണ് കറമല്ലാഹു വജ്ഹ എന്നുള്ളത്. മഹാന്മാർ വിശദീകരിക്കുന്നു അലിയാർ. അല്ലെങ്കിലും അതിൻ്റെയൊക്കെ അടിയിലോട്ട് നമ്മൾ ഇരുന്ന് സംസാരിച്ചാൽ, മനുഷ്യന്മാരിവിടെ ഭൂമിയിൽ ജനിക്കുന്നതിൻ്റെ മുമ്പ് അവർ ആത്മീയ ലോകത്ത്, ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാക്കളുടെ ലോകത്ത് നമ്മുടെയൊക്കെ അവിടെ ജീവിച്ചിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിച്ച് പോകുകയില്ല. പക്ഷേ മുറബികൾക്ക്, മുറബി സുൽത്താൻമാർ നമ്മൾ ജീവിക്കും പോലുള്ള അവസ്ഥയിലല്ല. അവരവിടെയും അഴാ മർത്തവിയിലായിരുന്നു, അവിടെയും അവർ പ്രശസ്തരായിരുന്നു, അവിടെയും അവർ മഹാത്മാക്കളായിരുന്നു, അവിടെയും അവർ ശക്തിയുള്ളവരായിരുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് വേണം നമ്മുടെ മുറബികളെ പറ്റി വിലയിരുത്താനും പഠിക്കാനും. നോക്കണം, ചരിത്രത്തിൽ അലിയാരുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്തൊക്കെ പറയുന്നുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അലിയാരെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തെ ഒരു സിംഹം അദ്ദേഹം ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് പിടിച്ചു തിന്നാൻ വേണ്ടി വന്നു. പെട്ടെന്ന് അലിയാരവിടെ പ്രത്യക്ഷപ്പെട്ടു, സിംഹത്തെ ആട്ടിയോടിച്ചു. അന്ന് അലിയറുള്ളവനെ പ്രസവിച്ചിട്ടേയില്ല. ഇതാണ് മുറബികളുടെ കരുത്തും അവരുടെ പ്രവർത്തനവും. അത് നാം പ്രത്യേകം പഠിക്കണം, മനസ്സിലാക്കണം. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നൊരു അല്പം വർക്കത്തിന് വേണ്ടി മാത്രം. സ്വഹാബികൾ ഒരുപാടുണ്ടല്ലോ, എല്ലാവരും മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ച് അവര് സൗഭാഗ്യം സിദ്ധിച്ചവരാ, സ്വർഗത്തിന് അഹിലായവരാ. തിരുനബിയുടെ നാക്കുകൊണ്ട് അവര് സ്വർഗം ഒരു മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിർബന്ധ.
അതവർക്ക് കിട്ടി, അതിൽ തർക്കമില്ല. അവരെന്തോ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല. എങ്കിൽ ഇതിൽ നിന്നും വിഭിന്നമായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തില് മഹാനവറുകളെ ഉമ്മ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് അലിയാരുടെ ആത്മാവ് റൂഹ് ഉമ്മാന്റെ വയറ്റിൽ ഇറങ്ങിയതിന്റെ ശേഷം ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അലിയുടെ മാതാവ് പറയുക, എനിക്ക് ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് മക്കളുള്ള അബൂ ത്വാലിബ് അല്ലേ, റസൂലുള്ളാന്റെ ഇളാപ്പല്ലേ, അല്ലെങ്കിൽ മൂത്താപ്പ, ഒരുപാട് മക്കളുള്ള ഈ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ തന്നവർ പറയുക, ഒരുപാട് ഭാഗ്യവും ഫാത്തിമ ബി കിട്ടിയിട്ടുണ്ട്. മുത്തുനബിയെ അബൂ ത്വാലിബിന്റെ വീട്ടിലല്ലായിരുന്നു വളർന്നിരുന്നത്, ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും അതുപോലെ തന്നെ ഉറക്കാനും പോറ്റി വളർത്താനും ഭാഗ്യം കിട്ടിയ വല്ലാത്ത റസൂലുള്ളാന്റെ ഒരു ഉമ്മയാണ് ഫാത്തിമത്തു ബിൻതു അസദ് റളിയല്ലാഹു അൻഹ. മഹദി അവർക്ക് പറയുക, ഞാന് അലിയെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് ഞാൻ കഅബത്തങ്ങ് സാദാ പോകും, പോയിട്ട് കഅബക്ക കഴുകി വൃത്തിയാക്കും. വൃത്തിയാക്കിയതിന് ശേഷം ബിംബത്തിന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജാഹിലിയ കാലമല്ലേ, റസൂലുള്ളാഹിന് ഭൂവത്തൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച് ഞാനൊന്ന് കുനിയുമ്പോ എനിക്കതിന് സാധിക്കാറില്ല. സ്വഹിയായ ചരിത്രം വിശദീകരിക്കുന്നു, എനിക്കതിന് സാധിക്കാറില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കഅബയിൽ ചെന്ന് കഅബം വൃത്തിയാക്കി ശുദ്ധിയാക്കി, പെട്ടെന്ന് എനിക്ക് വയറുവേദന ഇളകി, പ്രസവ വേദന. ഞാൻ കഅബത്തിന്റെ ഉള്ളിൽ പുറത്തേക്ക് എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ആകെ പരിഭ്രമിച്ചു, പക്ഷേ ഞാൻ അവിടെ വച്ച് പ്രസവിച്ചു അലിയെ. ഉടനെ ഞാൻ കുഞ്ഞിനെ വാരിയെടുത്തു, എന്നിട്ട് ഹൈദർ എന്ന് പേര് വെച്ചു കുട്ടിനെ. ആ പേരിട്ടാ വിളിച്ചത്, ഹൈദർ. ഹൈദർ ഹൈദർ എന്നുള്ള പദത്തിന്റെ അർത്ഥം സിംഹം. ഈ പേരിൽ ഞാൻ ഈ കുഞ്ഞുമോനെ വിളിച്ച്, അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. കഅബത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ അലിയാരുടെ മാതാവ്, ഈ അലിയാരുടെ ശ്രേഷ്ഠത ഇതൊക്കെ പറയുന്നത്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമാണെങ്കിലോ കുട്ടി മുലവെടുക്കുന്നില്ല. ഒരു ദിവസം കുടിച്ചില്ല, രണ്ടാമത്തെ ദിവസം കുടിച്ചില്ല, മൂന്നാമത്തെ ദിവസവും കുഞ്ഞ് മുലവിടിച്ചില്ല. അപ്പോ അന്ന് എന്റെ വീട്ടിലാണ് അമീനുള്ളത്, അള്ളാൻ റസൂല്. അന്ന് റസൂല് വിശാലത്തൊന്നും കിട്ടി നബിയായിട്ടില്ല. റസൂലുള്ളാനോട് ഞാൻ ഈ വിഷമം പറഞ്ഞു. പറഞ്ഞപ്പോ റസൂലുള്ള കുഞ്ഞിനെ വാങ്ങിയിട്ട് മടിയിലിരുത്തി, റസൂലുള്ളാന്റെ പരിശുദ്ധ മുഖത്തോട് കുഞ്ഞിനെ അടുപ്പിച്ച് റസൂലുള്ളാന്റെ നാവ് അലിയാരുടെ വായിലോട്ട് അങ്ങനെ വെച്ചു കൊടുത്ത്, അപ്പൊ അലിയാരങ്ങനെ ആ നാവങ്ങനെ ഊമ്പി 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 അങ്ങനെ കുടിക്കാൻ തുടങ്ങി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി ഉമ്മ നിങ്ങൾ മുല കൊടുക്കുന്നാണ്. അപ്പൊ മുല കൊടുത്തു നോക്കുമ്പോ കുട്ടി കുടിക്കുന്നുണ്ട്. കണ്ടോ, മുത്തുനബിയുടെ പരിശുദ്ധമായിരിക്കുന്ന ഉമുനീരല്ലാതെ അലിയാരുടെ വയറ്റിലോട്ട് ഇറങ്ങാൻ പാടില്ല എന്നുള്ളവർക്ക് തീരുമാനമുണ്ട്. ആദ്യമായിട്ട് ഇറങ്ങിയ പാനീയം, ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ. ചെറിയ കുഞ്ഞാവുമ്പോ സംഭവിച്ചത്, ചെറിയ ചെറിയ കുഞ്ഞാന്ന് മുല കുടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ അല്ല. നമ്മൾ മൊയ്തീൻ ഷെയ്ഖിന്റെ ചരിത്രത്തിൽ നോമ്പിന് മുല കുടിച്ചില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നില്ലേ. ഇതൊക്കെ മുറബി സുൽത്താൻമാരുടെ ചരിത്രമാണ്, അത് സത്യമാണത്. അംഗീകരിക്കല് വിശ്വാസികൾക്ക് അതിലൊന്നും എതിര് കാണൂല. അല്ലാത്തവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിലൊന്നും നമുക്ക് തർക്കമില്ല. അവിടെ നമുക്ക് അങ്ങനെ പോരാ. അലിയാര് വളർന്ന്
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയാണ് അലിയാർ വളർന്നത്. അലിയാരുടെ മദഹ് പറയുമ്പോൾ നമ്മളങ്ങനെ പറയണമല്ലോ. റസൂലുള്ളാഹ് ഖദീജ ബിയുമായിട്ടുള്ള വിവാഹം നടന്നപ്പോൾ വേറെ വീടെടുത്ത് താമസിച്ചപ്പോൾ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ, അബൂ തോലിബിന് എൻ്റെ മൂത്താപ്പാക്ക് ഒരുപാട് മക്കളുണ്ട്, അതിലൊന്നിനെ നമുക്ക് കൊണ്ടുപോകുന്ന വളർത്താം. ഖദീജ ബീക്ക് വളരെ സന്തോഷമായി. ഞാൻ ചുരുക്ക, ചരിത്രം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ചുരുക്ക. അങ്ങനെ അലിയാരെ കൂട്ടിക്കൊണ്ടെന്ന്, അന്ന് അലി എന്ന് പറഞ്ഞ ചെറിയ മോന റസൂലിന്റെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടെന്ന് കൊണ്ടെന്ന് രാവും പകലും അള്ളാഹുവിൻ്റെ റസൂലും വളർന്ന് വലുതായത്, അലിയാർ വളർന്ന് വലുതായത് റസൂലുള്ളാഹിൻ്റെയും ഖദീജ ബീവിയുടെയും രണ്ട് നെഞ്ചുകൾക്കിടയിലാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരമാണത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കളിത്തൊട്ടിലിൽ വളരാൻ ഭാഗ്യം കിട്ടിയ കുട്ടി, അങ്ങനെ വളർന്ന് വലുതായ ഭാഗ്യം മറ്റാർക്കുമില്ല. ഇതാണ് അലിയാരുടെ ഫദല് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രത്യേകം പറയണം എന്ന് പറയാൻ കാരണം. അത്തരം മഹത്തരം മഹത്വം സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അലിയാർക്കല്ലാതെ മറ്റാർക്കും ഇത്തരം മഹത്വം കിട്ടിയിട്ടില്ലല്ലോ. സത്യമല്ലേ? മുത്തുനബി നബുവത്തുമായിട്ട് വന്നപ്പോൾ ആദ്യം വിശ്വസിച്ച ആളായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അന്ന് ചെറിയ കുട്ടിയാണ് എങ്കിലും പെട്ടെന്ന് വിശ്വാസം ഏറ്റെടുത്ത് മുന്നേറാൻ ഭാഗ്യം കിട്ടിയ മഹത്വം അലിയാർക്കായിരുന്നു. അലിയാരുടെ മദഹ് പറയുമ്പോൾ നമ്മളിതൊക്കെ പറയാം എന്നുള്ള വിശുദ്ധ ഖുർആനായ ഇറങ്ങാനുള്ള കാരണം മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് എന്താ വിശദീകരിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരും കാണാതെ ഒളിച്ചോടുപോവുക, ചുറ്റുഭാഗമുള്ള ശത്രുക്കൾ മുഹമ്മദിനെ കൊന്നാൽ അവനിക്ക് നൂറൊട്ടകം ഇനാം പ്രഖ്യാപിച്ച് ആ നൂറൊട്ടകത്തിനും വേണ്ടി ദാഹിച്ച് അലച്ചവച്ച് നടക്കുന്ന നാട്ടുകാർ, അള്ളാഹുവിൻ്റെ റസൂൽ അലിയാരെ പിടിച്ച് തൻ്റെ കൂടെ തൻ്റെ പുതപ്പിൽ കിടത്തി, ഈ അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. ഈ അവസ്ഥയാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഒരുപാട് ഒരുപാടുണ്ട് ചരിത്രം, ഞാൻ ചുരുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുന്നു. ആകാശലോകത്ത് വച്ച് ജിബ്രീലിനെയും മീക്കായിലിനെയും പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സഹോദരന്മാരാക്കി, എന്നിട്ട് നിങ്ങളിൽ ഒരാൾക്ക് ഞാൻ കുറച്ച് ആയുസ് അധികം തന്നു. നിങ്ങൾ സങ്കൽപ്പിക്ക്, എങ്കിൽ നിങ്ങൾ ആയുസ് കുറഞ്ഞവന് നിങ്ങളുടെ ആയുസ് നിങ്ങൾ കൊടുക്കാൻ, ആയുസ് കൂടുതലുള്ളവൻ കൊടുക്കാൻ ഇഷ്ടപ്പെടുമോ? മലായിക്കത്തെ എന്ന് ചോദിച്ച് ഉടനെ അവർ പറഞ്ഞു, റബ്ബേ, ഞങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമില്ല, എങ്കിൽ നിങ്ങൾ കണ്ടോ എൻ്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവലായി തുണയായി ഇണയായി തൻ്റെ ആയുസ് ധർമ്മം ചെയ്ത് ജീവൻ ത്യജിച്ച് കാവലിരിക്കുന്ന ഒരാളെ പോയി നോക്കി നിങ്ങൾ? ഉടനെ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ രണ്ട് മലക്കുകൾ ഇറങ്ങി, ജിബ്രീൽ എന്നവർ തലയുടെ ഭാഗത്തും മീക്കായിൽ എന്നവർ അലിയാരുടെ കാലിൻ്റെ ഭാഗത്തും. നേരം പുലരുന്നത് വരെ അള്ളാൻ റസൂൽ യാത്ര ചെയ്തു, നേരം പുലരുന്നത് വരെ നിന്നു. എന്നിട്ട് പറഞ്ഞു, മർഹബൻ യാ അലി, നിങ്ങളെ കൊണ്ട് അള്ളാഹു അഭിമാനിക്കുന്നുണ്ട്, നിങ്ങളെ പേരിൽ ഞങ്ങൾ അള്ളാഹു ആക്ഷേപിച്ചു. ദലിയാരുടെ മഹത്വമായിരുന്നു. തഫ്സീറിലൊക്കെ കാണാൻ അല്ലാമ ഇബ്നു കസീർ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത്, പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ, റസൂലുള്ളാഹിൻ്റെ കാലത്ത്. ഇനിയാണ് വിഷയത്തേക്ക് വരുന്നത്. നമ്മളൊരു ആയത്തോ ഹദീസോ കൊണ്ടുവന്നിട്ട് നമ്മുടെ അഖ്ലാഖ് എഹ്സാൻ്റെ ഭാഗം സ്ഥിരീകരിക്കും. ശരിയാ, വിശുദ്ധ ഖുർആനും ഖുർആനിലും ഹദീസിലും ഒക്കെയുണ്ട്, അതൊക്കെ ശരിയാ. ഇവിടെയാണ് നമ്മളെ മൂലയന്മാർക്കൊക്കെ അബദ്ധം പറ്റുന്നത്. നമ്മൾ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് പഠിച്ച് പരിശ്രമം അതിൻ്റെ പേരിൽ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചത്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ ഇൽമാകുന്ന മദീനയാണെങ്കിൽ അതിൻ്റെ കവാടം അലിയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം നിങ്ങൾ. മുത്തുനബിയാകുന്ന, വിശുദ്ധ ഖുർആനാകുന്ന ആ ഇൽമിൻ്റെ ഹലോക്കിൻ്റെ തോട്ടം, അതിൻ്റെ കവാടം അലിയാരാണെന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ പഠിക്കേണ്ട ഒരു ഹദീസാണത്. ഒരുപാട് നമ്മുടെ മഷായിഹമാർ ഈ വിഷയത്തിൽ അലിയാരെ അധികരിച്ച് ഉദ്ധരിച്ച് പറയുന്നത്. ഞാൻ വളരെ ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മളൊരുപാട് പഠിക്കും, ഹദീസ്, ആയത്തുകൾ, സഹാബത്തിൻ്റെ പ്രവർത്തനം, മറ്റേത് നിറച്ചത് എന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ആ വിഷയത്തിൽ. ഹജ്ജിനെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച്, നമ്മുടെ എഹ്സാന്റെ ഭാഗത്ത് അതിപ്രധാനമായ ത്വരീഖിന്റെ വിഷയത്തിൽ സംഭവിച്ചത് നമ്മൾ പഠിക്കേനെ വേണ്ടേ. ഒരല്പം പഠിച്ച് വിലയെത്തിയിട്ട് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ചരിത്രം പറഞ്ഞ് അലിയാരിക്ക് ഒരു കെലിമത്ത് അങ്ങിട്ട് കൊടുത്തതാ. റസൂലുള്ളാഹിന്റെ പക്കന്ന് ഒരു കെലിമത്ത് അങ്ങിട്ട് കൊടുത്തതാ. അതോടുകൂടെ അലിയാരിക്ക് ലോകത്തുള്ള സർവ ഇൽമും കരസ്ഥമായി. ശരീഅത്തിൻ്റെ ഇൽമ അതിനകത്തുണ്ട്, പിന്നെ ത്വരീഖത്തിൻ്റെ ഇൽമ അതിനകത്തുണ്ട്, ഹഖീഖത്തിൻ്റെ ഇൽമ അതിൻ്റെ അകത്തുണ്ട്, മഅരിഫത്തിൻ്റെ ഇൽമും അതിനകത്തുണ്ട്. ഇതാണ് അല മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ. ഞാൻ ഇൽമിൻ്റെ തോട്ടമാണെങ്കിൽ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ അലിയാണ് അതിൻ്റെ വാതിൽ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം എടുത്തുദ്ധരിക്കാണ് കാരണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ഉദ്ധരിച്ച് ഹദീസായിട്ട് തന്നെ മഹാന്മാർ വിശദീകരിക്കുന്നു. കണ്ടോ, ഇവിടെ നാം പഠിക്കേണ്ട ഒരു വിഷയം. പാഠം പാഠമായിട്ട് നമ്മൾ ഓരോരോ വിഷയം പറയും. ഇപ്പൊ കളവിനെ സംബന്ധിച്ച്, വേറുള്ളതിനെ സംബന്ധിച്ച്, കുറ്റങ്ങളെ സംബന്ധിച്ച്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷേ അലിയാർക്ക് കിട്ടിയ ഈ വിശുദ്ധ കലിമത്ത് അലിയാരാർക്കാണ് കൈമാറ്റം ചെയ്തത്? മഹാനായിരിക്കുന്ന അസം ബസരി റളിയല്ലാഹുഅൻഹു. അലിയാർക്ക് അതിപ്രധാനികളായ നാല് ഖലീഫമാരാണ്. ഈ ഇൽമിന്റെ വാഹകര് അലിയാരാണ്. ഇതിൽ പ്രത്യേകം സംഘം ചേർത്തിട്ട് ഇതിൽ അർഹരായ ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത് ഈ കലിമത്ത് ഇട്ടുകൊടുത്തത് മഹാനായിരിക്കുന്ന അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളാണ്. മനസ്സിലായോ? ഇതൊരു പ്രത്യേക പ്രസ്ഥാനമാക്കിയത് മഹാനായിരിക്കുന്ന അസം ബസരി തങ്ങളാണ്. ബസറയിൽ ബസറ ആസ്ഥാനമാക്കിയിട്ടാണ് സംഭവം. ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിച്ച് കടക്കുകയല്ല. ഇതാണ് അലിയാരുടെ പ്രത്യേകത. നമ്മൾ പലരും ചിന്തിക്കും ഇതിനിപ്പോ ലൈലാല്ല, അതിപ്പോ എത്ര നമ്മൾ ചെല്ലുന്നു. ഒന്നൊടുക്കുമ്പോ ചെല്ലുമുണ്ട്, നിസ്കരിക്കുമ്പോ ചെല്ലുമുണ്ട്, നിസ്കാരത്തിന്റെ ഉള്ളിൽ അത്തഹിയാത്തിൽ ചെല്ലുമുണ്ട്, അല്ലെ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ചെല്ലുമുണ്ട്, മരിക്കുമ്പോ ചെല്ലുമുണ്ട്, അപ്പുറം അത് ചെല്ലിയാ പോരെ, ഇനി സ്വർഗം കിട്ടൂലെ, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് പരിഹസിക്കുന്ന മനുഷ്യർ, ഇതാരാ പരിഹസിക്കുന്ന? വലിയ വലിയ പണ്ഡിതന്മാരാ പറയുന്നത്. അതിലാണ് അപകടം കിടക്കുന്നത്. ഇവിടെയല്ല പ്രശ്നം കിടക്കുന്നത്. ഈ പ്രത്യേക കലിമത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഇട്ടുകൊടുത്തൊരു പ്രത്യേക കലിമത്ത്, മനസ്സിലായി? ഈ കലിമത്തിൻ്റെ ശ്രേഷ്ഠത ഇത് അലിയാർക്കാണ് കൊടുത്തത്. സത്യമാണ് ഹദീസുകൾ. ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിച്ച് പറയുകയല്ല, ഞാനത് ഇതിൻ്റെ ഹക്ക് പറയുകയാണ്. നമ്മുടെ തരീക്കത്തിൻ്റെ
പിതാവല്ലേ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ പ്രത്യേകമായിട്ട് തന്നെ പഠിക്കണ്ടേ? ആരായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാ ഇബ്നു അബ്ബാസ് എന്നവര്? ഇൽമിൽ ഏറ്റവും നിപുണൻ, മുത്തുനബിയുടെ കൂടെ നടന്ന് മുത്തബിഉ സുന്ന, റസൂലുള്ളാഹിന്റെ ചലനം, നിശ്ചലനം, ശ്വാസം, ഇതൊക്കെ കണ്ടും നോക്കിയും പഠിച്ച് പകർത്തി ബാക്കിയുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്ത മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രത്യേക അള്ളാഹുവിന്റെ റസൂൽ ശിരസിൽ കൈവച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച, അള്ളാഹുവേ ഈ കുട്ടിക്ക് നീ വിശുദ്ധ ഖുർആന്റെ തഹ്‌വീല്, തഫ്സീർ, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുത്തുനബി ആശ വച്ച് പ്രാർത്ഥിച്ച റസൂലുള്ളാഹിന്റെ ഇഷ്ടക്കണി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. മഹാനവർകൾ പറയ, ഞാന് അലിയാരുടെ മുന്നിൽ ചെന്ന് മഗ്‌രിബിന് ശേഷം അലിയാരുമായിട്ടിരുന്ന് ഞങ്ങൾ ഇരുന്ന് അലിയാർ എനിക്ക് അർത്ഥം വെച്ചെന്നു, അൽഹംദുലില്ലാഹ് എന്നുള്ള ഫാത്തിഹ സൂറത്തിന്റെ ബിസ്മി കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്നുള്ള പദത്തിന് അർത്ഥം വെച്ചു തന്ന് സുബഹി വരെ വിശദീകരിച്ചു. ഞാൻ ചോദിച്ചു, അജബ, വല്ലാത്തൊരു അത്ഭുതം തന്നെ, ഈ ഇൽമ് നിങ്ങൾക്ക് എവിടുന്നാണ് നിങ്ങൾ കരസ്ഥമാക്കിയത്? അലിയാർ നെഞ്ചിലോട്ടടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് ഇവിടുന്ന് ഇങ്ങനെ 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 തെള്ളി 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 വരുന്ന ഇൽമാണെന്ന് അലി ഇബ്നു അബി ത്വാലിബ് തന്നത്. അൽഹംദുവിന്റെ വിശദീകരണം അവിടെ നിർത്തി, അത് അവസാനിച്ചതല്ല, അത് ആ സുബഹയുടെ വക്തായതുകൊണ്ട് അവിടെ നിർത്തി. ഇതെനിക്ക് മുത്തുനബി തങ്ങൾ പ്രത്യേകമായിട്ട് ഇട്ട് തന്ന കെളിമത്തിന്റെ ശ്രേഷ്ഠതയാണ്. കണ്ടോ, ഇതെല്ലാം കൂടി റസൂലിന്റെ അടുത്ത് ഇങ്ങനെ പോയി കുത്തർന്ന് പഠിച്ചതൊന്നല്ല അത്, അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ സന്ദർഭത്തിൽ അങ്ങ് ഇട്ടുകൊടുത്തതായി കെളിമത്ത്. ഇത് വല്ലാത്തൊരവസ്ഥയായിരുന്നത്. ഞാനത് വിശദമായി, അത് ഓരോന്നും ഇപ്പൊ നമ്മൾ ഹദീസ് വായത്തും നമ്മളെ ഗ്രൂപ്പിലൊക്കെ പല ഗ്രൂപ്പിലും കാണില്ല, ഞങ്ങൾ അത്ര ചെല്ലുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് ഇതൊക്കെ ശരി, അതിനൊക്കെ അതിൻ്റെ കൂലിയുണ്ട്. പക്ഷേ ഒരു മുറബ്ബിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ അതിൻ്റെ ഫദല്, അതിൻ്റെ ശ്രേഷ്ഠത, ആ ഇലഖായായ കെലിമത്തിൻ്റെ ശ്രേഷ്ഠത, അത് എന്തോ ആവട്ടെ, മുത്തുനബിയിൽ നിന്ന് പരമ്പരയായിട്ട് വന്നത് കിട്ടിയത്, അതിൻ്റെ ഫദല് അങ്ങോട്ടൊന്നും എത്തില്ല. ഇത് ഹക്കാണ് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിച്ച് കൊണ്ടുവരല്ല, അത് കിതാബ് എടുത്ത് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയിരിക്കുന്ന അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ മഹത്വം, അത് ഓരോന്നിനും ഓരോന്നിനും പ്രത്യേകമായിരിക്കും. മുഹമ്മദ് രീഹ് കാറ്റ് സുലൈമാൻ നബിക്ക് വൈപ്പുള്ള കാരണം എന്താണെന്ന് കാറ്റ് വിശദീകരിക്കുന്നത്, സുലൈമാൻ നബിയുടെ കയ്യിൽ ഒരു മോതിരമുണ്ട്, അതിമ മുഹമ്മദ് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാന് സുലൈമാൻ നബിക്ക് വൈപ്പെട്ടത് എന്ന് കാറ്റ് വിശദീകരിക്കുമ്പോ, നമ്മൾ മുഹമ്മദ് എന്ന് പേരെഴുതിയിട്ട് ഒന്ന് കയ്യുമ്പോട്ട് നോക്കി, ഒരു കാറ്റും നമുക്ക് വൈപ്പെടില്ല. കാരണം എന്താ? ആ ഇസ്മിന്റെ ഫദല്, മുഹമ്മദ് എന്നുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മിന്റെ ഫദല്, അത് അപ്പൊ കിട്ടിയതാണത്. അള്ളാഹുവിന്റെ റസൂല് ആത്മാവിന്റെ ലോകത്ത് ഇരുന്നിട്ട് സുലൈമാൻ നബിക്ക് സമ്മാനിച്ചതാണത്. അപ്പയാണ് കാറ്റും ജിന്നും ഷെയ്ത്താനൊക്കെ വൈപ്പെട്ട് കിട്ടിയത്. അതുപോലെ പ്രത്യേകമായിരിക്കുന്ന കെലിമത്ത് അലിയാർ തങ്ങൾക്ക് ഇട്ടുകൊടുത്തപ്പോ അതിന്റെ പരിശുദ്ധവാഹകരായി അലിയാർ. കറമല്ലാഹു വജ്ഹു, ഒരുപാട് ഫലായില്ല. അല്ലാഹു റസൂൽ കുന്തും മൗലാ ഫഅലിയും മൗലാ, എന്നെ ആരാ മൗലയാക്കിയത്? നാ അലിയും, എന്റെ അലിയും അവന്റെ മൗലയാണ് ഷഫീഉന റസൂലുള്ളാഹി. മുത്തുനബിയോട് ചാർത്തിയും ചേർത്തിയും അല്ലാഹു റസൂല് വിശേഷണം വെച്ചത് കണ്ടില്ലേ നിങ്ങൾ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോള് ആയിഷ ബീവി ചോദിക്കുക, അപ്പൊ നിങ്ങൾ എന്താ അലിന്റെ മുഖത്ത് വല്ലാതെ
ഇങ്ങനെ ഈ നോട്ടം പതിവാക്കി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിദ്ദീഖെന്നവർ പറഞ്ഞത് അന്നദുറു ഇലാ വജ്ഹി അലിയിൻ ഇബാദ. ഐഷ, എനിക്കറിയോ മുത്തലബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അലിയുടെ മുഖം നോക്കിയിരിക്കല്, അലിയുടെ മുഖം നോക്കി ഇങ്ങനെ ഇരിക്കല് ഇബാദത്താണെന്ന് അല്ലാൻ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവർക്കൊക്കെ അറിയാം അലിയാരുടെ മഹത്വം, അലിയാരുടെ ശ്രേഷ്ഠത. അത് വല്ലാത്ത പവർ തന്നെയല്ലേ. മഹാനായിരിക്കുന്ന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗല അലിയും ലഹലക ഉമർ. അലി ഇല്ലായിരുന്നെങ്കിൽ ഉമർ നശിച്ചേനെ, ഉമർ ഇല്ലാതായിരുന്നേനെ എന്ന് മഹാനായിരിക്കുന്ന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് മഹാനവർകൾ പറഞ്ഞത്. അപ്പൊ അലിയാരുടെ ശ്രേഷ്ഠത വല്ലാത്തൊരു ശ്രേഷ്ഠതയായിരുന്നു. അത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അലി ഉമർ എന്നവരുടെ കാലത്ത് അലിയാർക്ക് പ്രത്യേകമായിരിക്കുന്ന ബഹുമാനം കൊടുത്ത് എന്ത് വിഷയത്തിലും അലിയാരോടാണ് ഉമർ എന്നവര് ബഹസ് നടത്തുക, എന്തും ചർച്ച. അലി നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, അവരോട് എന്ത് പറയണം. അപ്പോഴാണ് അലിയാരുടെ മറുപടി കേട്ടാൽ ഉമറന്നവർക്ക് വളരെ സന്തോഷമാകും. കാരണം അലിയാർക്ക് കിട്ടിയ നേമത്തിനെ സംബന്ധിച്ച് ഉമറന്നവർക്ക് നന്നായി അറിയാം. അതാണ് അതിന് കാരണം. എത്ര എത്ര സംഭവങ്ങൾ ഞാനൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ, ഒരിക്കൊരു സദസ്സില് ഒരു സ്വഹാബത്തിന്റെ കാലത്ത് മുസ്ലിമായ ഒരാൾ വന്ന്, താബീങ്ങളിൽപ്പെട്ട ഒരാൾ വന്ന് ഉമറന്നവരുടെ എന്തോ ഒരു അഭിപ്രായം ചോദിച്ച് എന്തോ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോ അലിയാരുണ്ടായിരുന്നു ആ സദസ്സില്. ആ സദസ്സില് ഉമറന്നവരെ അലിയാരോട് നിങ്ങൾ പറയും എന്താണ് അതിന് വേണ്ടിയത്. ഉമറന്നവർക്ക് അറിയാം എങ്കിലും അലിയാരുണ്ടെങ്കിൽ അലിയാരുടെ വാക്കിന്റെ മഹത്വം കണക്കിലെടുത്ത്, പരിശുദ്ധി കണക്കിലെടുത്തിട്ട് ഉമറന്നവര് അലിയാരോടാണ് അത് പറയാൻ വേണ്ടി ആജ്ഞാപിക്കുക. അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു, നിങ്ങളല്ലേ ഖലീഫ, നിങ്ങളല്ലേ ഖലീഫ, ഞാൻ നിങ്ങളോടല്ലേ ചോദിച്ചത്, അതിനെന്തിനാ അലി പറയുന്നത്? ശ്രദ്ധിക്കണം നമ്മൾ, അതിനെന്തിനാ അലി പറയും? പെട്ടെന്ന് ഉമറന്നവർക്ക് ദേഷ്യം വന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിന് കയറി പിടിച്ചു. നീ എന്താ മനസ്സിലാക്കിയത് അലിയെ സംബന്ധിച്ച്? അലി ആരാ നിനക്കറിയാം? അഹ്ലുൽ ബൈത്താണ് അലി. അദ്ദേഹം പറച്ചു വിട്ടു. നോക്കണം, സ്വഹാബത്തിന്റെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വഹാബത്തിന്റെ കാലത്ത്, ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. സ്വഹാബത്തിന്റെ കാലത്ത് മുനാഫിക്കുകളും മദീനത്ത് ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട്. എല്ലാ അൻസാറിന്റെ വീട്ടിലും വലിയ ഭക്തരായിരിക്കുന്ന, വിശുദ്ധ ഖുർആൻ പുകയത്തിയ അൻസാർ എന്ന് പറയുന്ന സ്വഹാബത്തിന്റെ വീട്ടില്, എല്ലാ വീട്ടിലും ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ മുനാഫിക്ക് ഉണ്ടായിരുന്നു ചരിത്രത്തിൽ കാണാം. എന്താ ചെയ്യുക? ഒരു വീട്ടില് നാല് മുസ്ലിം സ്വഹാബികൾ ഉണ്ടെങ്കിൽ ഒരു മുനാഫിക്ക്, അപകടം തന്നെയല്ലേ? അധിക വീട്ട് ഒരുപാട് മുനാഫിക്കുകൾ മദീനത്ത് ജീവിച്ചിരുന്നു. ഇവര് ജീവൻ പോകുന്ന് പേടിച്ചിട്ട് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ വന്നിരിക്കും. വന്നിരുന്ന് 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 വരുന്ന ഈമാൻ ഉള്ളിലില്ല, നരകത്തിന്റെ അടിയിലെ തട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട മുനാഫിക്കുകൾ. ഈ മുനാഫിക്കുകളെ തിരിച്ചറിയാൻ സഹാബത്ത് ചെയ്തിരുന്ന പണി എന്താണെന്നറിയോ? എന്താ ചെയ്തത്? ഇവരെടുത്ത് പോയിട്ട്, ചെറുപ്പക്കാരെടുത്ത് പോയി റസൂലുള്ളാന്റെ മദ്ഹ്. അപ്പൊ അവരോ അങ്ങനെ, ആ റസൂലുള്ളാ അങ്ങനെയാണ്, മഹാനാണ്, അള്ളാഹുവിന്റെ റസൂലാന്നൊക്കെ മുനാഫിക്കുകൾ തല കുലുക്കി സമ്മതിക്കും. പിന്നെ പതുക്കെ അലിയാരുടെ മഹത്വം പറയും. അതിൽ ഇവരെ കണ്ണുമൂറൊക്കെ വേറെ സ്വഭാവമാവും. ആ അലിക്കെന്ത് മഹത്വം ഒക്കെ ചോദിച്ച് എന്റെ സ്വഹാബത്ത് പറയാ, ഞങ്ങൾ അങ്ങനെയായിരുന്നു മുനാഫിക്കുകളെ തിരിച്ചറിഞ്ഞിരുന്നത്. ചരിത്രം പഠിക്കണം. കണ്ടോ, റസൂലുള്ളാന്റെ മഹത്വം അംഗീകരിക്കുന്നു, അലിയാരുടെ മഹത്വം വരുമ്പോ ഇവരുടെ മുഖം വിവരണമാകുമ്പോ ഞങ്ങൾ ഇവര് മുനാഫിഖാന്ന് മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയായിരുന്നു ചരിത്രം നമ്മ പഠിപ്പിക്കുമ്പോ. അലിയാരുടെ മഹത്വം നമ്മളൊന്ന് നിരൂപിച്ചു നോക്ക് നമ്മുടെ മനസ്സിൽ. സ്വഹാബത്തിന്റെ ഇടയിൽ എത്ര ശ്രേഷ്ഠത അലിയാർക്കുണ്ടായിരുന്നു.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുകയാണ്. ഓരോരോ വിഷയത്തിനും അലിയാരുടെ ഹിമ്മത്ത്, അത് വല്ലാത്തൊരു ഹിമ്മത്താണ്. അതിനോട് തുലനം ചെയ്ത് പറയാൻ മറ്റൊന്നുമില്ല. അത് വല്ലാത്ത വല്ലാത്ത അത്ഭുതമല്ലേ? അജബുൽ അജായിബ്, മുൽഹിറുൽ അജായിബ് എന്നൊക്കെ അലിയാരുടെ സിഫത്താണ്. ഹൈബർ യുദ്ധത്തിന്റെ അന്ന് സിദ്ദീഖ് എന്നവരുടെ നേതൃത്വത്തിൽ പോയി, മുസ്ലിങ്ങൾ കാര്യമായിട്ട് വിജയം കിട്ടിയില്ല. ഉമർ എന്നവരുടെ നേതൃത്വത്തിൽ പോയി, വിജയം കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ്, ഞാന് കൊടി കൊടുക്കും നാളെ ഒരു മനുഷ്യന്റെ കയ്യിൽ. ആ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഹൈബർ ഫതഹാക്കും പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലേ? അള്ളാഹുവിന്റെ വക്കെന്ന് കിട്ടുന്ന വിവരമല്ലേ? നിഷേധിക്കാൻ കഴിയില്ലോ. സഹാബത്ത് പറയാ, ഞങ്ങളൊക്കെ കരുതി അത് ഞാനാണ്. പക്ഷേ നേരം മുതൽ അള്ളാഹുവിന്റെ റസൂൽ അലി എവിടെയാണ് ചോദിച്ചത്? ഞാൻ ചരിത്രം ചുരുക്കുകയാണ്. ചരിത്രം ചുരുക്കി, അള്ളാഹുവിന്റെ റസൂൽ അലിയാരുടെ കയ്യിൽ കൊടി കൊടുത്ത്, കൊടി കൊടുത്ത് വലിയ വലിയ ഹൈബർ, ഹൈബർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്ന അത്തർക്കും ശക്തിയുള്ള ജൂതന്മാരുടെ നാടാണത്. ലോകത്തന്ന് ഹൈബറിനെ പോലത്തെ പട്ടാള ശക്തിയുള്ള നാട് ഇല്ലാന്ന് എന്ന് തന്നെ പറയാം. ലക്ഷക്കണക്കിന് പട്ടാളക്കാർ, കോട്ടകൾ, മനസ്സിലായോ? അതിൻ്റെ മുമ്പ് 14 സ്വഹാബത്ത് ഷഹീദായ അലിയാർ തങ്ങള് ദുൽഥുൽ എന്ന കുതിരയെ കയറിയിട്ട് ദുൽഫുക്കാർ എന്ന വാളുമായി തങ്ങ് ചെന്ന് കയറി ചെന്ന് യുദ്ധം തുടങ്ങി, യുദ്ധം ചെയ്ത് അലിയാർ തങ്ങള്, എത്ര ചരിത്ര സംഭവങ്ങളാ അവിടൊക്കെ സംഭവിക്കുന്നത്. എന്താണെന്നറിയോ? അലിയാർ തങ്ങൾ പറയുന്നത്, അവസാനം യുദ്ധത്തിൽ എല്ലാവരും പലവരും പിന്തിരിഞ്ഞോടി, പലവരും കീഴടങ്ങി, കീഴടങ്ങി അവസാനം മുറഹിബ് കീഴടങ്ങുമല്ലോ, ഹൈബറിന്റെ രാജാവ്. അദ്ദേഹം യുദ്ധത്തിന് വന്ന്, യുദ്ധത്തിന് വന്ന് പൊരിഞ്ഞ ശക്തമായിരിക്കുന്ന യുദ്ധം കാഴ്ചപ്പോ അദ്ദേഹത്തിൻ്റെ ഒരു വെട്ടുതടുക്കാൻ അലിയാർ ആ ഹൈബർ എന്ന് പറയുന്ന കോട്ടയുടെ വാതിൽ, ഈ ജിമ്പിന്റെ വാതിൽ ഇളക്കിപ്പറിച്ചതങ്ങ്, അതുകൊണ്ടാണ് തടുത്തത്. എന്നിട്ട് വാതിലൊരൊറ്റേറെ സ്വഹാബത്ത് പറയുക, യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ 70 ആ വാതിലൊന്ന് ഇളക്കി വെക്കാൻ വേണ്ടിയിട്ട്, അതവിടുന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? ഇത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു കറാമത്തായിരുന്നു. കറാമത്തല്ല, കറാമത്ത് കറാമത്ത് എന്ന് പറയാൻ പറ്റില്ല, ആദിയായ ഒരു പ്രകൃതമായിരുന്നു. എല്ലാ യുദ്ധങ്ങളിലുമുണ്ട്. അലിയാർ പറയാ, ഈ സംഭവം കേട്ടപ്പോ വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ഞാൻ എൻ്റെ തടി കൊണ്ടല്ല ആ വാതിൽ പറിച്ചു വച്ചത്, ഞാൻ എൻ്റെ റൂഹിന്റെ ശക്തി കൊണ്ടാണ് അത് പറിച്ച് തടുത്തതെന്ന് അലിയും കറം അള്ളാഹു വജഹ. ഉണ്ടോ അലിയാരുടെ ആത്മാവിന്റെ ശക്തി കണ്ടില്ലേ? എല്ലാ യുദ്ധത്തിലും അലിയാരുണ്ടാവും മുന്നിൽ. അലിയാരില്ലാത്ത ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് വല്ലാത്തൊരു അത്ഭുതമായിട്ട്, സ്വസിദ്ധമായിട്ട് ആർജിച്ചെടുത്ത, പ്രത്യേകമായിരിക്കുന്ന സിദ്ധമായിട്ട് കിട്ടിയ ശക്തിയ ഹിമ്മത്ത്. ഇതിനാണ് ഹിമ്മത്ത്, ഹിമ്മത്ത് എന്ന് പറയുക. എല്ലാ ദർജയും കരസ്ഥമാക്കി. അർത്ഥമാക്കാൻ ഇനി അള്ളാഹു പടച്ച ദർജകളില്ല. ഒരിക്കൽ അലിയാർ മിമ്പറം കയറിയിട്ട് പറയുന്ന എന്താണ്, പ്രസംഗിക്കുകയാണ് മിമ്പറിക്കർ, ഹുത്തുബോധ. എന്താ പറഞ്ഞ? അനൽ ലോഹ്, അനൽ കലം, ഞാൻ ലോഹാണ്, ഞാൻ കലമാണ്, ഞാൻ അറഷാണ്, അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. ഇതൊരു പ്രത്യേക ഹാലിലിരുന്ന് പറഞ്ഞതാണത്. അല്ലാതെ അലിയാര് നമ്മളെ മാരിക്ക് കിബറടിച്ച് നടന്ന് പറഞ്ഞ അവസ്ഥ എന്നല്ല അത്. അപ്പൊ അലിയാരുടെ അവസ്ഥ ആ ഹാൽ എന്നപ്പോ അലിയാരങ്ങ് പറഞ്ഞതാണത്.
അങ്ങനെ പലരും പറയുമല്ല, അങ്ങനെ പല പല മഹാന്മാരും തന്റെ റൂഹിന്റെ അവസ്ഥ കേറ്റത്ത് നിൽക്കുമ്പോ അങ്ങനൊക്കെ സംഭവിച്ചു പോവും. ആ അവസ്ഥയിലാണ് അലിയാര് പറഞ്ഞത്. ഇത്തരം എല്ലോ ദറജകളുടെ ഗുണങ്ങളും അലിയാർ സ്വാം സ്വീകരിച്ചെടുത്തിരുന്നു. നമ്മുടെ ത്വരീക്കത്തിന്റെ പിതാവ്, ഈ പിതാവിലൂടെയാണ് ഈ ത്വരീക്കത്തിന്റെ കെളിമത്തുകൾ ഇറങ്ങി വരുന്നത്. ഇതാണ് ഇതിനിത്ര ശ്രേഷ്ഠത. അതാ വന്ന വഴിക്ക് ചുരുക്കി 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 ഏതൊക്കെ മഹാന്മാരിലൂടെ പടർന്ന് പന്തലിച്ച് വരുന്നോ, ഇതാണ് ത്വരീക്കത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അലിയുൻ കറമല്ലാഹു വജ്ഹഹു എന്ന പേരിൽ നമ്മുടെ പിതാവ് ആ പേര് സിദ്ധമായിട്ട് നിൽക്കാൻ കാരണം. ഒരുപാട് മഹത്വങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. അല്ലാഹു ആ അവിടുത്തെ ദറജ ഖിയാമത്ത് നാൾ വരെ ഉത്തരോത്തരം ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പൊ ഇൻഷാല്ലാ ഞാൻ ചുരുക്കാം. മഹാനായിരിക്കുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരുപാട് മഹത്വത്തിന്റെ ഉടമയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രത്യേകമായിരിക്കുന്ന കെലിമാത്തുകളെ കൊണ്ട് പ്രത്യേകം സിദ്ധമായിട്ട് കിട്ടിയ, അതുകൊണ്ട് അലിയാര് പരിശുദ്ധമായിരിക്കുന്ന ത്വരീക്കത്തിന്റെ പിതാവായിട്ട് വന്ന് ജനങ്ങൾക്ക് അതിനർഹരായവർക്ക് അത് കൊടുത്ത് അത് സംരക്ഷിച്ച് സംരക്ഷിച്ച് ഖിയാമത്ത് നാൾ വരെ പോരുന്ന ത്വരീഖത്തിൻ്റെ മശായിഖന്മാരുടെ പിതാവായിരുന്നു, പ്രിയ പിതാവായിരുന്നു എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കി നാം പഠിച്ചു വച്ച് അലിയാരുടെ ശ്രേഷ്ഠത സ്വഹാബത്ത് പറയുക. അലിയാരുടെ കാലത്ത് അലിയാര് പള്ളിയിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, പേടിച്ചിട്ട്. അത്രക്കും മഹാനായിരുന്നു, മനസ്സിലായോ? മുഹാബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു അലിയാരുടെ അവസ്ഥ എന്തായിരുന്നു. അദ്ദേഹം കൂഫയിൽ പഠിക്കല്ലേ. അപ്പൊ പറഞ്ഞതാ സ്വഹാബത്ത്, അലിയാര് പള്ളിയിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പേടിയായിരുന്നു, മനസ്സിലായി? അപ്പൊ നമ്മൾ പഠിക്കേണ്ട വിഷയം നമ്മുടെ മശായിഖന്മാർ, ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം രത്നചുരുക്കം, മശായിഖന്മാർ എന്നും മുറബ്ബി സുൽത്താൻമാർ മുത്തുനബിയിൽ നിന്ന് ഈ വിലായത്തിന്റെ ഖിലാഫത്ത് കിട്ടിയത് അലിയാർ തങ്ങളെക്കാണ്. അതുപോലെ തന്നെ മുറബ്ബി സുൽത്താൻമാർ എന്നും അവർ ജനിക്കുമ്പോഴും ജനിക്കുന്നതിൻ്റെ മുമ്പ് ആത്മാവിൻ്റെ ലോകത്തും അവർ മുറബികളാണ്, അവർ ശ്രേഷ്ഠരാണ്, അവരുടെ ഫദില് എന്നും വിശുദ്ധ ഖുർആൻ കൊണ്ടും മുത്തുനബിയുടെ തിരുനാക്ക് കൊണ്ടും മശായിഖന്മാരുടെ തിരുമൊഴികളെ കൊണ്ടും വളരെ പ്രസിദ്ധമായതാണ്. അതിന് പ്രത്യേക കൂലി കിട്ടും. അത് നേർച്ചയായിട്ട് വരുമ്പോൾ അതിന് വല്ലാത്തൊരു ശ്രേഷ്ഠത, മനസ്സിലായോ? നമ്മൾ ഒരു മശായിഖ്, ഒരു മഹാൻ, ഒരു മുറബ്ബി സുൽത്താൻ വഫാത്താകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഭൂമിയിലെ എല്ലാ വിഷമങ്ങളും അവസാനിച്ച് ഭൂമിയിൽ അവരിറങ്ങി വരുന്നത് തന്നെ കഷ്ടപ്പെടാനാണ്, മനസ്സിലായോ? ഭൂമിയിൽ ഇറങ്ങി വരുന്നത് അലിയാർ പറയുക, ഞാൻ കാണാത്ത റബ്ബിനെ ഞാൻ ഇതുവരെ ഇബാദത്ത് ചെയ്തിട്ടില്ല. അപ്പൊ മുഷാഹദ എന്ന് പറയുന്ന ഉയർന്ന ദരജയിലാണ് അലിയാർ ഇബാദത്തിന്റെ തുടക്കത്തിൽ തന്നെ, മനസ്സിലായോ? പിന്നെ അള്ളാഹുവിലേക്ക് ചെന്ന് ചേരുമ്പോ ആ സന്തോഷം, അത് ഭൂമിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണത്. അത് നമ്മൾ സന്തോഷിക്കുക. നമ്മൾ ചുരുങ്ങിയത് അവിടുത്തെ മഹത്വമെങ്കിലും ഓർത്തിട്ടും അവിടുത്തെ ഫളലും ഷറഫിനും അതുകൊണ്ടിട്ട് നമ്മുടെ പാപങ്ങൾ, സാധുക്കളായ പാപ്പികളായ ദോഷികളായ എണ്ണമറ്റ ദോഷം ചെയ്യുന്ന നമ്മുടെ പാപം പൊറുക്കാൻ നല്ല അവസ്ഥയിലായി, നല്ല ഹാല് ശ്രദ്ധിച്ച് തൗബയിലായിട്ട് മഗ്ഫിറത്തിലായിട്ട് മർഹമത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് പാത്രമായി അവസാനം മരിക്കാനുള്ള തൗഫീഖിനു വേണ്ടി അവരെ മുന്നിർത്തി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മറായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ
ഞങ്ങളുടെ കർമ്മങ്ങളിൽ, വിശ്വാസങ്ങളിൽ, അതുപോലെ ഞങ്ങളുടെ ആചാരങ്ങളിൽ വരുന്ന അപാകതകൾ നീ പുറത്ത് നിന്റെ ഇഷ്ടദാസന്മാരായിരിക്കുന്ന മുറബ്ബിയായ മഷായിഖന്മാരുടെ ഫദല് കൊണ്ട് സാധുക്കളായ ഞങ്ങളിൽ നിന്ന് നീ ഞങ്ങളുടെ സൽക്രമങ്ങൾ സ്വീകരിക്കണേ നാഥ. ഞങ്ങളെ അവരെ ആഹ്റത്തിൽ കാണുന്ന ആ വളരെ സൗഭാഗ്യമുള്ള പരിശുദ്ധമായിരിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ലെങ്കിലും നീ തരാൻ അർഹനാണ്. അതുകൊണ്ട് റഹ്മാനെ, നിന്റെ റഹ്മത്ത് വിശാലമാണ്. വിശാലമായ റഹ്മത്തിൽ നിരാശ വരാതെ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ ചോദ്യത്തെ നീ ഹായിബാക്കി മടക്കല്ല തമ്പുരാനെ. ആമീൻ ആമീൻ. ബാഹർ ദഴവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.